ഓൾ ഇന്ത്യ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിലെ എൻ്റെ റാങ്ക് എത്രയായിരിക്കും എന്ന് ഒരുപാട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ എങ്ങനെ കണ്ടെത്താം, അതിനൊരു മാർഗം എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് 100% അതേപോലെ ആയിരിക്കണം എന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഏറെക്കുറെ എൻ്റെ അനുഭവത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ 2 വർഷങ്ങളിലും ഏറെക്കുറെ എൻ്റെ പ്രഡിക്ഷൻസ് ശരിയായിട്ടുണ്ടെന്നാണ്. ഇതിനുള്ള മെത്തേഡ്, 2022 കേരള റാങ്കിൻ്റെ ഒരു PDF ഉണ്ട്, ആ PDF അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്ക്രീൻ റെക്കോർഡ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു PDF എന്ന് പറയുന്നത്. ഈ ഒരു PDF അനുസരിച്ചിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും അപ്ലിക്കേഷൻ നമ്പർ, നീറ്റ് സ്കോർ, നീറ്റ് റാങ്ക്. ഫോർ എക്സാമ്പിളിന് കഴിഞ്ഞ വർഷം 5201 ഓൾ ഇന്ത്യ കിട്ടിയൊരു കുട്ടിക്ക് 377 ആയിരുന്നു അവരുടെ കേരള സ്റ്റേറ്റ് റാങ്ക്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കോർ വരുന്നത് എവിടെയാണ് നോക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിയുടേത് 19552 അല്ലെങ്കിൽ ഏറെക്കുറെ അതിനോട് അടുത്താണ്. അപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 1400 അല്ലെങ്കിൽ 1500 അല്ലെങ്കിൽ 1350 ഇടയിലായിരിക്കും എൻ്റെ സ്കോർ. ഇതേപോലെ നിങ്ങൾക്ക് ഈ ഒരു PDF നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ PDFൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ടെലഗ്രാം ലിങ്കാണ്. ആ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ PDF നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ വർഷത്തിൽ പ്രധാനമായിട്ട് വരാനുള്ള അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഈ കേരള റാങ്കിൻ്റെ പ്രിപ്പറേഷനാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളതിനു വേണ്ടി ചെയ്യേണ്ടത് നിങ്ങളുടെ നീറ്റ് സ്കോർ കീമിൽ ഒന്ന് ഫൈനൽ കൺഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് ഡേറ്റ് ആയിട്ടില്ല, ആയിക്കഴിഞ്ഞാൽ ഉടനെ അറിയിക്കും. ഇതുപോലെ നീറ്റ് സംബന്ധമായിട്ട് കഴിഞ്ഞ വർഷത്തെ റാങ്കിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള വീഡിയോസ് 1.5 ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇനിയൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എല്ലാത്തിലും ഓരോ കാറ്റഗറിയിലും പോയിരിക്കുന്ന ലാസ്റ്റ് റാങ്ക് വീഡിയോ, ഒരു 10 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആയിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് BMS ആണോ, BDS ആണോ, അഗ്രികൾച്ചർ ആണോ, ഫിഷറീസ് ആണോ കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക് യു.